നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പ്രിയതാരം ചലഞ്ച് ഇപ്പോൾ ഏതാണ്ട് ഒരു മാസം ആകാനായി അത് തുടങ്ങിയതു മുതൽ ചില സുഹൃത്തുക്കൾ സ്ഥിരമായി ഇടാറുള്ള ഒരു കമന്റ് ഉണ്ട് എന്തുകൊണ്ടാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെയും മെസ്സിയെയും ഒരു പ്രിയതാരം ചലഞ്ചിൽ വെച്ച് അതിൽ ആരാണ് മികച്ചതെന്ന് ചോദിക്കാത്തത് അങ്ങനെയാണെങ്കിൽ താങ്കളുടെ അഭിപ്രായത്തിൽ ആരാണ് മികച്ച താരം എന്നുള്ളത് ഞങ്ങൾക്കൊന്ന് അറിയാമല്ലോ എന്നാണ് അവർ ചോദിക്കാറുള്ളത് ഈ കമന്റ് പലപ്പോഴായി കാണാറുണ്ട് നമ്മൾ അതങ്ങ് അവഗണിച്ച് വിടാറാണ് സാധാരണ പതിവ് എന്നാൽ ഇത്തവണ അതൊന്ന് വിശദീകരിച്ച് പറയാമെന്ന് കരുതുന്നു ഈ രണ്ട് താരങ്ങളിൽ ആരാണ് പ്രിയപ്പെട്ടത് സ്വാഭാവികമായും ഫുട്ബോൾ പ്രേമികളിൽ രണ്ട് ചേരിയായി തിരിഞ്ഞ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫാൻസും ലയണൽ മെസ്സി ഫാൻസും ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ രണ്ട് താരങ്ങളിൽ ആരാണ് മികച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ചുള്ള ഉത്തരമായിരിക്കും ലഭിക്കുക കൃത്യമായ ഒരു അനാലിസിസിലൂടെ ആർക്കും അതിനൊരു കൃത്യമായ വ്യക്തമായ ഉത്തരം പറയാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം പഴയകാല താരങ്ങൾ പോലും കുറച്ചു പേർ ഒരു താരത്തെ പിന്തുണക്കുന്നു മറ്റു കുറച്ചു പേർ മറ്റൊരു താരത്തെ പിന്തുണക്കുന്നു ഇതാണല്ലോ യഥാർത്ഥത്തിലുള്ള അവസ്ഥ നിങ്ങൾ എങ്ങനെയുള്ള ഫുട്ബോളിനെയാണ് ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ചിരിക്കും ഇതിൽ ആരുടെ ഫാനാണ് ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നത് സ്വാഭാവികമായും വളരെ ശാന്തമായ രൂപത്തിൽ വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെയുള്ള കളിയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ശാന്തഗംഭീരമായ സുന്ദരമായൊരു കളിയെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ തീർച്ചയായും ലയണൽ മെസ്സിയെ ആയിരിക്കും നിങ്ങൾക്കിഷ്ടം അതിനു പകരം കുറച്ചുകൂടി ഫിസിക്കെല്ലാം കളിയിലേക്ക് ഉൾപ്പെടുത്തി വളരെ ശക്തമായ രൂപത്തിൽ മൈതാനം അടക്കി ഭരിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജോടുകൂടി കാര്യങ്ങൾ തൻ്റെ വരുതിയിലാക്കുന്ന തരത്തിലുള്ള ഒരു കളിയെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഫാനായി മാറും ഇത് രണ്ട് തരത്തിലുള്ള രണ്ട് രൂപത്തിലുള്ള ഫുട്ബോൾ ഫിലോസഫിയെ പിന്തുടരുന്ന രണ്ട് താരങ്ങളാണ് രണ്ടു പേരും മികച്ചവരാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിൽ രണ്ടു പേർക്കും ഈ രണ്ട് ശൈലിയെയും കളി ശൈലിയെയും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് രണ്ട് താരങ്ങളെയും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ് എനിക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് എൻ്റെ പ്രിയപ്പെട്ട താരം ആരാണ് അത് സ്വാഭാവികമായും നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മൾ കളി കണ്ടിട്ടുള്ള ആ സമയത്തെ ഹീറോകളായിരിക്കുമല്ലോ എക്കാലത്തെയും നമ്മുടെ മനസ്സിൽ ഏറ്റവും അധികം തിളക്കത്തോടെ നമ്മൾ സൂക്ഷിക്കുന്ന ഒരു ചിത്രം അതുകൊണ്ട് റൊണാൾഡോ നസാരിയുമാണ് എൻ്റെ പ്രിയപ്പെട്ട താരമെന്ന് ഞാൻ പലതവണ പറഞ്ഞതാണ് പിന്നെ ഇവരിൽ ആരാണ് എനിക്ക് പ്രിയം എന്ന് ചോദിച്ചാൽ രണ്ടുപേരെയും ഒരുപോലെ കാണുന്നു ഇനി ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്തൊന്ന് പറയേണ്ടതുണ്ട് ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് രണ്ട് സൂപ്പർ താരങ്ങൾ ഒരുപോലെ കളിക്കുന്ന ഒരേ മികവിൽ കളിക്കുന്ന ഒരുപോലെ എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും ശൈലി വ്യത്യസ്തമാണ് പക്ഷെ നേട്ടങ്ങൾ ഏതാണ്ട് ഒരുപോലെ ഒരാൾ 5 ബാലൻഡിയോർ ഒരാൾ 6 ബാലൻഡിയോർ അതുപോലെ ഗോൾഡൻ ബൂട്ടുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ദേശീയ ടീമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അർജൻറ്റീനയ്ക്ക് വേണ്ടി കൂടുതൽ ഗോൾ അടിച്ചത് മെസ്സി ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച രണ്ടാമത്തെ താരമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അങ്ങനെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് താരങ്ങൾ കളിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്നത് ആ ഒരു ഘട്ടത്തിൽ ഒരാളെ വല്ലാതെ ഇഷ്ടപ്പെടുകയും അതിൻ്റെ പേരിൽ മറ്റാളുടെ കളി ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളെക്കുറിച്ച് കഷ്ടമെന്നേ പറയാനുള്ളൂ അതേസമയം രണ്ടു പേരുടെയും കളി ഒരുപോലെ ആസ്വദിക്കുന്നവരുണ്ടാവും അവരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യം ചെയ്തവർ കാരണം അവർക്ക് ഇതിൽ വ്യക്തിവിദ്വേഷത്തിൻ്റെ കാര്യമില്ല ചിലപ്പോൾ നമ്മൾ ഈ ഫാനിസം എന്നത് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒറിജിൻ ഫനാറ്റിക്സ് എന്ന വാക്കിൽ നിന്നാണെന്ന് പറയാറുണ്ട് ഇങ്ങനെ നമ്മളാരും ഇങ്ങനെ ഫനാറ്റിക്സായി പോവാറില്ലല്ലോ ഫനാറ്റിക്സായി പോകുമ്പോൾ നമുക്ക് ബോധം ഒരല്പം കുറവുള്ള സമയത്താണ് അത്തരത്തിലുള്ള രൂപത്തിലേക്ക് പോവാറുള്ളത് സുബോധത്തോടെ നമ്മൾ കാര്യങ്ങളെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രണ്ട് താരങ്ങളെയും വെറുക്കാൻ കഴിയില്ല അതേസമയം ചില ആളുകൾ ഒരു കളിക്കാരനെ അന്ധമായി ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മറ്റു കളിക്കാരനെക്കുറിച്ച് മോശമായ ഭാഷയിൽ തെറിവിളിക്കുന്ന തരത്തിലുള്ളവരുണ്ട് പൊതുസമൂഹത്തിൽ തെറിവിളിക്കുന്നവനെ അതായത് ആളുകൾക്കിടയിൽ തെറി പറഞ്ഞുകൊണ്ട് പോകുന്നവനെ നമ്മൾ എങ്ങനെയാണ് കാണാറുള്ളത് അവർ സ്വാഭാവികമായും ആ സമൂഹത്തിൽ വിസിബിലിറ്റി കിട്ടേണ്ടവരല്ല എന്ന രൂപത്തിലല്ലേ നമ്മൾ കാണാറുള്ളൂ ആ തരത്തിൽ തന്നെയാണ് നമ്മൾ അവരെ കൈകാര്യം ചെയ്യേണ്ടതുമുള്ളൂ പക്ഷേ ഈ രണ്ട് താരങ്ങളെയും നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളിടത്താണ് ഫുട്ബോളിൻ്റെ വിജയം ഈ രണ്ടുപേരും മഹാരഥന്മാരായ കളിക്കാരാണ് ഇരുവരെയും ഒരുപോലെ ഇഷ്ടപ്പെടാനാണ് എനിക്കാഗ്രഹം പക്ഷേ രണ്ടുപേരും രണ്ട് കളിശൈലിയുടെ വക്താക്കളുമാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം